പൊന്നകനെ മുത്തായവനെ ഇന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ പിന്തുറ്റുന്നില്ല ഇരുട്ടി സിട്ടി വാടും രാജാവുക്ക് എല്ലാരും ഇവനെ ശീലം പണ്ടേ മാറാത്ത വ്യാധി നെഞ്ചിൽ പൂട്ടി വച്ചോ രംഗക്കലി തീരാത്ത വാശി അണ്ണൻ മീശ വച്ചോരാട്ട പൂതി
Let's go, guys. Welcome to Real Insane Gaming, the weekly stream. So, week number 3, the match number 5, 6 in the match in a rank. We have a Vishu. We have a Vishu. എന്തായാലും ഇന്നത്തെ മാച്ച് നടക്കാൻ പോകുന്നത് വേറെ എങ്ങുമല്ല, നമ്മുടെ സ്വന്തം എറാങ്കലാണ്. നമുക്ക് ഫസ്റ്റ് സ്ലോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻസൈൻ്റെ ഫസ്റ്റ് ലൈനപ്പ് ഇവിടെ വന്ന് റെഡിയായിട്ട് നിൽക്കുകയാണ്. ആദ്യം തന്നെ സെക്കൻഡ് സ്ലോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇൻസൈൻ്റെ സെക്കൻഡ് ലൈനപ്പ് റെഡിയാണ്. മൂന്നാമത്തെ സ്ലോട്ടിൽ നമ്മുടെ നാർക്കോയുടെ പിള്ളേർ വന്നിട്ടുണ്ട്. നാലാം സ്ലോട്ടിൽ ഫോറസിൻ്റെ പ്ലേയേഴ്സ്, നിലവിലുള്ള പോയിന്റ്സ് ടേബിളിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഫോറസിൻ്റെ 370 പോയിന്റ് ആയിട്ട് നിൽക്കുന്ന ഫോറസിൻ്റെ ഗ്യാസ് വന്നിട്ടുണ്ട്. അഞ്ചാം സ്ഥാനം നോക്കുകയാണെങ്കിൽ നമുക്ക് INF കൊടുക്കാം. ഇൻഫിനിറ്റിയുടെ പിള്ളേർ വന്നിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്തേക്ക്. ആറാമത് ഫ്ലിക്കാണ്, ഓൾറെഡി നമ്മൾ അവരെ ടെർമിനേറ്റ് ചെയ്തു. ഓക്കെ, ഏഴാം സ്ഥാനത്തേക്ക് ഫ്ലിക്കിൻ്റെ ഫുൾ ടീം എത്തിയിട്ടുണ്ട്. എട്ടിൽ നമുക്ക് മാഫിയൻ ടീമിനെ കാണാൻ സാധിക്കും. ഒൻപതാമത്തെ സ്ലോട്ടിലെ 420 എത്തേണ്ടത്, ഇതുവരെ 420 വന്നിട്ടില്ല. പത്താമത്തെ സ്ലോട്ടിലെ മിസ്റ്റിൻ്റെ ഫുൾ ടീം അങ്ങോട്ട് പവറാക്കി നിൽപ്പുണ്ട്. പതിനൊന്നിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരള സൈക്ലോപ്സിൻ്റെ ഗായ്സാണ് ഉള്ളത്. കേരള സൈക്ലോപ്സിൻ്റെ ലെമിൽ ഒപിയും ടീമും വന്നിട്ടുണ്ട്. പന്ത്രണ്ടിൽ എന്നത്തെയും പോലെ ആംഗ്രി വോൾസിൻ്റെ പിങ്കിയും സ്റ്റാക്കിയും കൊലയാളി ഒപിയും വന്ന് റെഡിയായിട്ട് നിൽക്കുകയാണ് ഇന്ന്. പതിമൂന്നാമത്തെ സ്ലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക്സ് ഉദ വൈപ്പേഴ്സിൻ്റെ ഗായ്സിൽ ചരക്കും സിറ്റി ടൈഗേഴ്സും വന്നിട്ടുണ്ട്. പതിനാലിൽ MSD അല്ല, ആ പതിനാലാമത്തെ സ്ലോട്ടിൽ ആരെയും ഇതുവരെ കണ്ടിട്ടില്ല. പതിനഞ്ചാമത്തെ സ്ലോട്ടിൽ MSD ഗായ്സ് ഫുൾ ടീമാണ്, ഇന്ന് റെഡിയാണ് ഫൈറ്റ് എടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് നിൽപ്പുണ്ട്. പതിനാറിൽ ആരെയും ഇതുവരെ കണ്ടിട്ടില്ല. പതിനേഴാമത്തെ സ്ലോട്ടിലെ കേരള ടീം, നമ്മുടെ നിലവിലുള്ള സെക്കൻഡ് റണ്ണേഴ്സ് ആയിട്ടുള്ള കേരള ടീം വന്നിട്ടുണ്ട് പതിനേഴാമത്തെ സ്ലോട്ടിൽ. പതിനെട്ടിൽ നമുക്ക് എലമെൻസിനെ നോക്കാം. എലമെൻസിലെ നമികാസും ദാമോർജിയും റോബനെ മോപ്പിയും ഉണ്ട്. പത്തൊമ്പതിൽ BS വന്നിട്ടുണ്ട്. 20 സ്ലോട്ടിലെ XTS ആണ് എത്തുന്നത്, XTS എത്തിയിട്ടില്ല. 21 ടി ക്യാപ് നൈറ്റും പിള്ളേരുമാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതുവരെ 55 പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. ലോക്കോ ചാനലിൻ്റെ പേരെന്തുവാണെന്നോ, ലോക്കോ ചാനൽ ഇല്ല മോനൂസേ, ലോക്കോ എടുത്തിട്ടില്ല ഇതുവരെ, എടുക്കണം. അപ്പോൾ നമ്മുടെ മാച്ച് എന്തായാലും സ്റ്റാർട്ടാകാനുള്ള ടൈം ആയിട്ടുണ്ട്. എല്ലാവരെയും നമ്മുടെ സ്ട്രീമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഈ വീക്ക് മൂന്നാമത്തെ വീക്കിൽ, നമ്മൾ ഓൾ ചാൻസ് വീക്കിലി സ്ട്രീംസിലെ മൂന്നാമത്തെ വീക്കിലുള്ള ദി ലാസ്റ്റ് മാച്ച് ഫ്രം ദ മിറാമർ കഴിഞ്ഞ് നമ്മൾ ഇന്ന് നേരെ ഡയറക്റ്റ് വിക്കൻഡേയും കഴിഞ്ഞിട്ട് ഡയറക്റ്റ് വന്നിരിക്കുന്ന എറാങ്കലിലേക്കാണ്. സോ എറാങ്കൽ മാച്ച് ഇന്ന് വെടിയുടെ പൊടിപൂരമാകാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിക്കാച്ചുവാണ് ലൈവിലുള്ളത്. അപ്പം എല്ലാവരും ഇത് മാച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ ഗായ്സ്, ഇന്നത്തെ മാച്ച് എവിടെയാണ്? എറാങ്കലിലാണ്. ഇന്നത്തെ മാച്ച് ദ ഫൈനൽ ഡേ ആണ്. ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പോലെ ദ ഫൈനൽ ബാറ്റിൽ ഗ്രൗണ്ട്സിനായിട്ട് എല്ലാവരും തയ്യാറെടുക്കാം. നമുക്കിന്ന് വിഷുവിൻ്റെ ആലസ്യത്തിൽ എല്ലാവരും ഇരിക്കുകയാണ്, നാളെ കണി കണ്ടുവരണ്ടേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ മാച്ച് നല്ല അടിപൊളിയായി ടിക്കറ്റാക്കിയിട്ട് നമുക്ക് നാളെ കണി കണ്ടുവരാം. സോ ഗായ്സ്, നമ്മുടെ മാച്ച് സ്റ്റാർട്ടാക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. 9:05 ഞാൻ എന്തായാലും മാച്ച് സ്റ്റാർട്ടാക്കാൻ പറഞ്ഞിട്ട് വരാം. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക പ്ലീസ്. ഓക്കെ, ഞാൻ മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ 6 സെക്കൻഡിൽ നമ്മുടെ മാച്ച് സ്റ്റാർട്ടാകും. 57 പ്ലേയേഴ്സ് നമുക്ക് ഈ മാച്ചിൽ ഇന്നത്തെ ഫൈനൽ കളിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. 57 പ്ലേയേഴ്സ്, ബാക്കി വരാത്ത സ്ലോട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത വീക്ക്ലി സ്ക്രീംസിലേക്ക് ചിലപ്പോൾ അവരെയൊന്നും ആടാക്കുന്നതല്ലായിരിക്കും. സോ നമുക്ക് മാക്സിമം പാർട്ടിസിപ്പേഷൻ ആണ് ഇവിടെ വേണ്ടത്. ഇടയ്ക്കുമ്പോഴേക്കും ഒന്ന് കയറാനാണെങ്കിൽ നമ്മുടെ ഈ റൂം മാച്ച് അവർ ദയവ് ചെയ്ത് ഉപേക്ഷിച്ചേക്ക്. അത്രയും നമുക്ക് പറയാനുള്ള നല്ലൊരു ദിവസമായിട്ട് നമ്മൾ കൂടുതൽ നെഗറ്റീവിലേക്ക് പോകുന്നില്ല. ഇന്നത്തെ മാച്ച് നടക്കാൻ പോകുന്നത് വേറെ എങ്ങുമല്ലാതെ എറാങ്കലിലാണ്. സോ ദ ഫൈനൽ മാച്ച് ഇൻ എറാങ്കൽ, എറാങ്കലിൽ നിന്ന് എന്തായിരിക്കും സംഭവിക്കുന്നത് നമുക്ക് നോക്കിക്കാണാം. നമ്മളോടൊപ്പം ഒരുപാട് പിള്ളേരുണ്ട് മാച്ച് കാണാനായിട്ട് നിൽപ്പുണ്ട്. എന്തായാലും ഇന്നത്തെ വിഷു ഓടി നടപ്പുണ്ട്. കുറച്ചൊക്കെ ലാഗും കാര്യങ്ങളും ഉണ്ടാവും, കാര്യം വേറെ ഒന്നും കൊണ്ടല്ല. ഫോർ ഒക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ഈ മാച്ചിൽ. അപ്പം നമുക്ക് റൂം വെച്ച് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു റൂം തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. റൂമിൽ മാത്രമല്ല, റൂമിലുള്ള പിള്ളേരും നല്ല അടിപൊളിയാണ്. ഫോറസ്റ്റ് റിഫ്ലക്ഷൻ്റെ പ്ലെയിനാണ് അങ്ങോട്ട് പറന്ന് വരുന്നത്. കണ്ടുകഴിഞ്ഞാൽ തന്നെ നല്ലൊരു അടിപൊളി ഒരു പ്ലെയിനാണ്. സോ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയിൻ റൂട്ട് മിൽട്ടാ പവറിൽ നിന്ന് നേരെ ഷൂട്ടിംഗ് റേഞ്ചും റിസോർട്ടും സ്കൂളും മാൻഷനും ഷെൽട്ടറും മിൽട്ടയൊക്കെ കവർ ചെയ്തുകൊണ്ട് സർക്കിളിലേക്കാണ് പ്ലെയിൻ പൊക്കോണ്ടിരിക്കുന്നത്.
അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സ്കൂൾ അപ്പാർട്ട്മെൻറ്റ്സ് റിസോർട്ടും യാസ്നയും മാൻഷനും ഒക്കെ കാണാം. വേണേൽ അവിടെയൊക്കെ ചാടി ഫൈറ്റ് എടുക്കാന്നുള്ള നല്ല ഏരിയസ് ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വേറൊന്നുമല്ല, മിസ്റ്റിൻ്റെ ടീം മിക്കവാറും സ്കൂൾ അപ്പാർട്ട്മെൻറ്റ്സ് ലക്ഷ്യമാക്കി പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ആ മിസ്റ്റിൻ്റെ ടീമിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്കൂൾ അപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള നല്ലൊരു ഫൈറ്റ് എടുത്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാമെന്നായിരിക്കും. സോ നമുക്ക് മിസ്സിൻ്റെ ടീമിനെ ഉദ്ദേശിച്ച സ്ഥലത്തന്നെയാണ് ചാടുന്നത്, എൻ്റെ ഗെസ് കറക്റ്റ് ആയിട്ടുണ്ടാവും. സോ നമുക്ക് മിസ്റ്റ് ടീമിനെ നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് സ്കൂളിലേക്ക് ചാടാൻ, സ്കൂളിലേക്ക് ചാടുന്നില്ലേ, അറിഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ സ്കൂളിലേക്കാണെന്ന് തോന്നുന്നു. യു സ്കൂളിലേക്കാണോ യാസ്നയ്ക്കണം, അല്ല സ്കൂൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെയാണ് മിസ്സിൻ്റെ ടീം ഞാൻ പറഞ്ഞാൽ എൻ്റെ ഗെസ് കറക്റ്റാണ്. സോ അങ്ങോട്ടേക്ക് ചാടി കൊടുക്കുന്നത് വേറെ ആരുമല്ല, ഇൻസൈൻ്റെ ഗായ്സ് ഉണ്ട്. ഇൻസൈൻ്റെ ഗായ്സ് ആണ് അപ്പോൾ മിസ്റ്റ് ടീമുമായിട്ട് ഫസ്റ്റ് തന്നെ ഫൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും സ്കൂൾ അപ്പാർട്ട്മെൻറ്റ്സ് ഏരിയയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കിക്കാണാം. അപ്പാർട്ട്മെൻറ്സ് നേരെ കുത്തിയിട്ടുണ്ട് നമ്മുടെ സ്വന്തം മിസ്റ്റിൻ്റെ ഗായ്സ്. ഇപ്പോൾ മിസ്റ്റിൻ്റെ ഗായ്സ് അവിടെ ചാടി ഇറങ്ങുന്നു അപ്പാർട്ട്മെൻറ്റ്സിലേക്ക്. നെറ്റ് സീനാണ് എനിക്കറിയാം, നെറ്റ് ഇഷ്യൂ ഉണ്ട്. കാര്യം നമ്മൾ റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. റേഞ്ച് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. 5G ആണ് കിട്ടുന്നത് സാധാരണ 5G. പക്ഷെ നമ്മുടെ മോനെ അതാ ഇൻസൈൻ്റെ അടുത്തേക്കാണ് മിസ്റ്റ് ചാടി കൊടുത്തത്. അപ്പോൾ ഇൻസൈനും മിസ്റ്റും നമ്മൾ ഏറ്റുമുട്ടാൻ പോയാണ്. ഇൻസൈൻ ഫാസ്റ്റ് മിസ്റ്റ്, അപ്പോൾ ഒരേ ബിൽഡിംഗിൽ തന്നെയാണ് രണ്ട് ടീംസ് ഇറങ്ങിയിട്ടുള്ളത്. ഫസ്റ്റ് ഫൈറ്റ് എന്തായാലും ഇവിടെ തന്നെ സംഭവിക്കാം. മിസ്റ്റിനെ ലക്ഷ്യം ഇട്ടുകൊണ്ടാണോ ഇവിടെ ഇൻസൈൻ്റെ പിള്ളേർ ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇൻസൈൻ്റെ ഫസ്റ്റ് ലൈൻ അപ്പോൾ നോക്കി ഇൻസൈൻ്റെ റെഡ് ഇടയിൽ നല്ലൊരു അടിപൊളി തോക്കിയിട്ടുണ്ട്. ആ തോക്കുകൊണ്ട് മിസ്റ്റ് ടീമിനെ ഇടിച്ചിട്ടുള്ള പരിപാടിയാണ്. 1 HP നാർക്കോസ്, 1 HP നിൽക്കുന്ന റെഡേ നിൽപ്പുണ്ട്. അപ്പം എന്തായാലും ഇൻസൈൻ നാർക്കോസിന് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും, അതെ ഒരാളെ ഫിനിഷാക്കി നാർക്കോസ് ഫസ്റ്റ് തന്നെ മിസ്റ്റിൻ്റെ GD ഫിനിഷാക്കുന്നത് ഗൈസ്. മിസ്റ്റിൻ്റെ GD ഇവിടെ ഫിനിഷ് ആകുന്നുണ്ട്. ഓക്കെ, റാംബോ അവിടെ സോളോഫ്റ്റിന് ഇടുന്നുണ്ട്. ഇൻസൈൻ വാസ്റ്റ് ഇൻസൈൻ സെക്കൻഡ് ലൈനപ്പ് ഫൈറ്റ് എടുക്കുകയാണ്. ഇൻസൈൻ സെക്കൻഡ് ലൈനപ്പ് ഫൈറ്റ് എടുക്കുമ്പോൾ എവിടെയാണ് നാർക്കോടെ എടുത്ത്, നാർക്കോടെ സോളോഫ്റ്റിനെ റാംബോ നൈസ് രീതിയിൽ ഇട്ടിട്ടുണ്ട്. റാംബോ അതാ മോനെ റാംബോയ്ക്ക് തിരിച്ചു കൊടുക്കുന്നു. ഫോർത്ത് നാഷ് നോക്കി റാംബോയിലേക്ക് കഴിക്കുന്നുണ്ട്. റാംബോടെ ഫിനിഷാക്കി വിടുന്നു. നമ്പികാസിനെയാണ് നാഷ് നോക്കി ഡാമർ ചെയ്ത് നമ്മിക്ക CLM ടീമിനെ നൈസ് രീതിയിൽ ഫിനിഷാക്കി വിടുന്നു. നാർക്കോടെ ബോളർ ഇട്ടുണ്ട്. നാർക്കോ ബോളർ നമ്മുടെ സ്വന്തം റാംബോ ഇടുന്നുണ്ട്. റാംബോ ഫ്രീ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മാച്ച് അറോറ ഫിനിഷാക്കി വിടുന്നു. നമ്മുടെ ബോൾവറും ഫിനിഷ് ആകുന്നുണ്ട്. റോബിനും എമിറേറ്റ്സും മാത്രമാണ് ബാക്കിയുള്ളത്. സ്പാരോ വൈറ്റ് സ്കൈലറിന് കൊടുക്കുന്നുണ്ട്. സ്പാരോ വൈറ്റ് സ്കൈലർ നൈസിനെ നോക്കായി കിടക്കാണ് ഇവിടെ. സ്കൈലറിനെ ഫിനിഷ് ആക്കുന്നുണ്ട്. ഫോറസ്റ്റിനുള്ള മൂന്ന് മൂന്നെ തീ തന്നെ. ആ ഇൻസൈൻ്റെ റാംബ് ഫോറസ്റ്റ് ആശിനോപ്പി ഇവിടെ നോക്കാക്കി ഇട്ടേക്കാണ്. ആശിനോപ്പി മിക്കവാറും ഫിനിഷ് ആണ്. സ്കോരോ നമ്മുടെ INS റാംബോ ഇടുന്നുണ്ട്. റാംബോ നോക്കാണ്. ഒക്ടോപ്പസ് ആണ് അവിടെ ഒരു ഫൈറ്റ് എടുത്തിരിക്കുന്നത്. നോക്കി കഴിഞ്ഞാൽ എൻ്റെ മോനെ ഡിസ്റ്റ് സ്വാരോ അടിക്കുന്നുണ്ട്. ഇവിടെ ആരെങ്കിലും കൃത്യമായി ഗണ്ണൊന്നും കിട്ടിയില്ല. ഓക്കെ, ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരു പ്ലെയർ നോക്കാണ്. റാംബോ നോക്കാണ്. ഓ മോനെ ആ ഷോട്ട് ഗൺ കൊണ്ട് കയറി ചെന്ന് ഒക്ടോപ്പസ് തല്ല് വേടിച്ചിട്ടുണ്ട്. റാംബോ നോക്കാൻ ഇനി അറോറ മാത്രമാണ് ബാക്കി. ഓ മോനെ പിസ്റ്റൽ അടിക്കുന്നു. പിസ്റ്റൽ കൊണ്ട് അടിച്ചിടുക നോക്കാം. പിസ്റ്റൽ മാത്രമുള്ള അങ്ങനെ പിസ്റ്റൽ കൊണ്ട് അടിച്ച് ഉറക്കിയിരിക്കുകയാണ്. ഇൻസൈൻ്റെ ഫസ്റ്റ് ലൈനപ്പിൽ അവിടെ തിരിച്ചാക്കി വിടുന്നു. ഓ സോറി, സെക്കൻഡ് ലൈനപ്പിൽ അവിടെ തിരിച്ചാക്കി വിടുന്നു. സ്കൂളിൽ നിന്ന് കത്തു എന്ന് പറഞ്ഞത് ആ സ്കൂളിൽ നിന്ന് കത്ത് അല്ല, നമ്മുടെ റോബിനെ അടിക്കുന്നുണ്ട്. നമ്മുടെ AWന്റെ പിങ്കി ആണെന്ന് തോന്നുന്നു. അതെ, AWന്റെ പിങ്കി അവിടെ അടിക്കുന്നത്. എമിറേറ്റ്സ് വന്ന് നൈറ്റ് രീതിയിൽ AW പിങ്കിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷോട്ട് ഗൺ ഇട്ട് എല്ലാവരും ഷോട്ട് ഗണ്ണൊക്കെ ഉള്ളൂ. ഇന്ന് ലൂട്ടില്ലേ കയറി വരുന്നുണ്ട്. ഓ മോനെ, പക്ഷേ നമ്മുടെ കൊലയാളി ഒപ്പിടയിൽ നിന്നും ഡെഡായിക്കൊണ്ട് നമ്മുടെ നാർക്കോടെ എമിറേറ്റ്സ് കൂടെ ചത്തിട്ടുണ്ട്. നാർക്കോ ടീം ഡെഡായാണ്. പക്ഷേ തന്നെ അവർ ഇൻസൈൻ ടീമും ഡെഡായിട്ടുണ്ട്. ഇൻസൈൻ്റെ സെക്കൻഡ് ലൈനപ്പും തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇൻസൈൻ്റെ ഫസ്റ്റ് ലൈനപ്പിൻ്റെ ഒരു ഫൈറ്റ് നടന്നോണ്ടിരിക്കുമ്പോൾ നമ്മുടെ മിസ്റ്റിൻ്റെ ഒക്കെ അടുത്താണ്. മിസ്റ്റിൻ്റെ ഒക്കെ ടീം അർബനും ടീം നിൽക്കുന്നത്. നാർക്കോസ് ഒരു കില്ലുമായിട്ട് നല്ല രീതിയിലുള്ള ഫൈറ്റ് എടുത്തോണ്ടിരിക്കുന്നു. നമ്മുടെ വോയിസോ ഇല്ലെങ്കിൽ ഈ പറയുന്നതുപോലെ നമുക്ക് ലൈവിൻ്റെ ക്ലാരിറ്റി എന്തെങ്കിലും കുറവുണ്ടേ പറയണം. കാര്യം ലൈവിൻ്റെ ക്ലാരിറ്റി അത്യാവശ്യം കുറവാണ്. കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ വരും, ബഗ്ഗൊക്കെ വരും. കാര്യം റേഞ്ച് ഇവിടെ ഭയങ്കര ഷോക്കാണ് കൈസ്. അപ്പോൾ മാക്സിമം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾ ലൈവ് കുറച്ച് ഒന്ന് ബാക്കിലേക്ക് ഇട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലാരിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. സോ ലൈവായിട്ട് ലൈവിൻ്റെ രീതിയിൽ തന്നെ കാണുമ്പോഴാണ് വിഷയം വരുന്നത്. ഞാൻ എന്തായാലും ഡിലേ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ബാക്കിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് വിടുക. സ്ക്രോൾ ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടെ ബാക്കിലൂടെ അടിച്ചിട്ട് ഒന്ന് ലൈവ് കാണാൻ ശ്രമിക്കുക. സോ സ്കൂളിലാണ് ഫൈറ്റ് നടക്കുന്നത്. മിസ്റ്റിൻ്റെ ടീമാണ് നിൽപ്പുണ്ട്. മിസ്റ്റിൻ്റെ ടീം നൈസ് രീതിയിൽ അർബൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അർബൻ അത് iPhone 13 Pro മാക്സിൽ കളിക്കുന്ന മിസ്റ്റർ അർബനാണ്. അർബൻ്റെ കയ്യിൽ സ്കാറിലും കാര്യങ്ങളൊക്കെ റെഡിയാണ് അടിക്കാൻ വേണ്ടിയിട്ട്. സോ എതിരെ നിൽക്കുന്ന മിസ്റ്റിൻ്റെയാണ്. GD എന്തായാലും ഓരോ ടീമിൻ്റെ മെയിൻ പ്ലെയർ ഉണ്ട്. BS ഡ്രീമർ ഫ്ലിക്കിൻ്റെ പ്രൊഫസർ ഇട്ടുന്ന നല്ലൊരു ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലിക്കിൻ്റെ പ്രൊഫസർ ഇവിടെ നോക്കായി കിടപ്പുണ്ട് ഗൈസ്. ഫ്ലിക്കിൻ്റെ പ്രൊഫസർ ആ BS ഡ്രീമർ ആണെന്ന് തോന്നുന്നു കൊടുത്തിട്ടുള്ളത്. ഫ്ലിക്കിൻ്റെ ടീമിൽ രണ്ട് പ്ലേസ് മാത്രമേ എത്തിയിട്ടുള്ളായിരുന്നു. സോ ഇല്ല, ഫുൾ ടീം ഉണ്ട്, അവർ കുഴപ്പമില്ല. പ്രൊഫസർ ആകാശിനെ അടിക്കിടുന്നു. ഓക്കെ, ഇവിടെ ആകാശ് നോക്കായി കിടക്കണം. അദ്ദേഹത്തിന് റിലീവ് ചെയ്യണം. സ്മോക്ക് ഒക്കെ ഇട്ട് പിള്ളേർ ഫ്ലിക്കിൻ്റെ പ്രൊഫസറൊക്കെ റൈറ്റ് സൈഡിൽ കൂടെ കറക്റ്റ് രീതിയിൽ റൗണ്ട് അടിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ എവിടെ ഫൈറ്റ് എന്ന് വെച്ചാൽ കൊച്ചിങ്ങനെയാണ്. അപ്പോൾ BS ഡ്രീമറും ടീമും ആണ്. സ്കോഡോസും ടീമും ലക്ഷ്യമാക്കി നിൽപ്പുണ്ട്. ഓക്കെ, വെയർ ഹൗസിൻ്റെ ഭാഗത്തേക്കാണ് ഒരു ഫൈറ്റ് എടുത്തിരിക്കുന്നത് തോന്നുന്നുണ്ട്. അവിടെ അവർ കയറി അടിക്കുന്നുണ്ട്. ആരെയാണെന്ന് അറിയില്ല. അപ്പോൾ ഡ്രീമർ കൊടുക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള ഫൈറ്റ്. എന്നാൽ ഇവിടെ റിവ്യൂ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് മിസ്റ്റർ ഫ്ലിക്കിൻ്റെ ടീം. സോ ഫ്ലിക്കിൻ്റെ ടീം എതിരെ നിൽക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഫ്ലിക്കിൻ്റെ ടീം എതിരെ നിൽക്കുന്നത് BS ആണ്. ബ്ലാക്ക് സ്കോഡ്, ബ്ലാക്ക് സ്കോഡ് ഇന്ന് കയറി പണിഞ്ഞ് വിടുമെന്ന് നമുക്ക് നോക്കാം. ഓ തീ എന്ന് പറയുന്നത് ലൂസിഫർ. ഞാൻ മോനെ തീ തന്നെ.
കമോൺ, എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ബി എസിൻ്റെ ആദ്യം അത് ലൂതറിനിട്ട് കൊടുക്കുന്നുണ്ട് ഗായ്സ്, ലൂതർ നോക്ക്. ബി എസിൻ്റെ ആദ്യം വക നല്ലൊരു ഒ പി ആയിട്ടുള്ള നോക്കാണ് വന്നിട്ടുള്ളത്. യു എം ബി ഇട്ടാണ് നമുക്ക് ഈ സാധി നൈസ് രീതിയിൽ നമുക്ക് എന്തായാലും ആ പ്ലെയറിനെ അവിടെ നോക്കാക്കിയിട്ടുണ്ട്. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ടീമിൻ്റെ ലൂതറാണ് മെയിൻ പ്ലെയർ, അത് ഫ്ലിക്കിൻ്റെ ലൂതർ കിങ്ങിനെ നൈസ് രീതിയിൽ നോക്കാക്കുന്നുണ്ട് ബി എസിൻ്റെ ആദ്യം. അപ്പം നല്ല രീതിയിലുള്ള ഫൈറ്റുകൾ സംഭവിച്ചിട്ടിരിക്കുന്നത്. പൊച്ചിങ്കി വേറെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ് കാര്യം. പൊച്ചിങ്കിലാണ് നമ്മുടെ രണ്ട് ടീംസ് ഏറ്റവും കൂടുന്നത്. നേരെ പൊച്ചിങ്കിൽ ഇറങ്ങുന്നത് എ കെ എമ്മിൻ്റെ ഒരു ഗണ്ണ് കിട്ടിയിട്ടുണ്ട് ആദ്യയുടെ. അപ്പോൾ ആദ്യം സിക്സ് എസ് കിട്ടി എ കെ എം കൊണ്ട് അടിക്കാൻ നോക്കാം. വോയിസ് സീനാന്ന് പറയുന്നുണ്ട്. വോയിസ് എന്താ പറ്റി കുട്ടാ? വോയിസ് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അറിയാം, എൻ്റെ ഹെഡ്സെറ്റ് ഇന്നില്ല, അതുകൊണ്ടായിരിക്കും. സോ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ വണ്ടികളൊക്കെ പൊക്കോണ്ടിരിപ്പോൾ നമ്മൾ റോഡിലായിരിക്കും. ലെമിൽ ഒ പി അവിടെ സ്വാഗ് ഒപ്പിക്കിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫൈറ്റ് ആയിരുന്നു ലെമിൽ ഒ പി. ഇതാ കേരള ടീം, കേരളയുടെ ടീം വന്നിട്ടുണ്ട്. കേരള സൈക്ലോപ്സിൻ്റെ പിള്ളേർ ലെമിൽ ഒ പിയും ടീമൊക്കെ എന്തായാലും ഒരു ഫൈറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ ആരുമായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേരള ഫ്ലോക്കിയൊക്കെയാണ്. സ്കൂൾ അപ്പാർട്ട്മെൻറ്റ് ഏരിയ തന്നെയാണ് അവർ വന്നിട്ടുള്ള. സ്കൂളിലുണ്ട് മെയിൻ സ്കൂൾ ഇറങ്ങിയിട്ടുണ്ട് കേരള ഫ്ലോക്കി. എ ഡബ്ല്യൂ സ്റ്റാക്കിയുടെ ഫോറസ്റ്റിന് രമൺ ഇട്ട് കൊടുക്കുന്നത്. ഫോറസ്റ്റിന് രമൺ നമ്മുടെ പിള്ളേരായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഫോറസ്റ്റിൻ്റെ ടീമിന് കൊടുക്കുന്നത് നമ്മുടെ ആംഗ്രി ബോൾസിൻ്റെ പിള്ളേർ. സ്റ്റാക്കിയാണ് ഫൈറ്റ് എടുത്തിരിക്കുന്നത്. സ്റ്റാക്കിക്കുട്ടെ എ ഡബ്ല്യൂ സ്റ്റാക്കി കമോൺ. എ ഡബ്ല്യൂയുടെ പിങ്കി എന്തായാലും ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാക്കിൻ ടീമിൻ്റെ ഡയറക്റ്റ് പുഷ് ചെയ്യാൻ വേണ്ടി കയറുന്നുണ്ട്. രമണ അവിടെ ഒറ്റയ്ക്കാന്ന് പറഞ്ഞുകൊണ്ട് റിഫ്ലക്സ് അവിടെ സപ്പോർട്ടിന് വരുന്നുണ്ട്. എ ഡബ്ല്യൂ സ്റ്റാക്കി നൈസ് ഇതിൽ ഓപ്പണിംഗ് ഓടി കയറുള്ള പരിപാടിയുണ്ട്. സ്റ്റാക്കി കയറിയപ്പോൾ തന്നെ സ്റ്റാക്കിക്ക് അവിടെ കിട്ടുന്നുണ്ട്. എസ് എൽ ആർ വിട്ട് നമ്മുടെ സ്പാരോ വൈറ്റി മോനെ വാടാന്ന് പറഞ്ഞുകൊണ്ട് ആ ടീമിലെ ഒരു പ്ലെയറിനെ കൂടെ ഉറക്കിയിട്ടുണ്ട് നമ്മുടെ സ്പാരോ വൈറ്റി. മിക്കവാറും ഇവിടെ റിവൈവിംഗ് അവളിലാക്കുന്ന ടീം കയറി അടിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫോറസ്റ്റിൻ്റെ സ്പാരോ വൈറ്റിയാണോ കയറി അടിക്കാൻ പോകുന്നത് നോക്കുന്നു. രമണ രമൺ എന്തായാലും റിഫ്ലക്സ് അല്ല റിഫ്ലക്സ് കൊടുക്കുന്നുണ്ട്. കൊലയാളി കോപ്പി അടിക്കുന്നുണ്ട്. ആശിൻ ഓപ്പി ആശിൻ ഓജിയാണ് വരുന്നത്. ആശിൻ ഓജിയെ ചാടി അടിക്കാനുള്ള പരിപാടി. ആശിൻ ഓജി ചാടി അടിക്കുന്നത് കൊലയാളി ഒ പി വൺ എച്ച് പി. കൊലയാളി ഒ പി എൻ ടീമിനെ ഇന്ന് ഇവിടെ കൊല ചെയ്ത് വിടുമല്ലോ നോക്കാം. നമ്മുടെ സ്വന്തം ഫോറസ്റ്റിൻ്റെ ആശിൻ ഒ പി ലാസ്റ്റ് പ്ലെയറാണ്. ലാസ്റ്റ് പ്ലെയർ കൊലയാളി ഒ പി ഹീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. മിക്കവാറും ഹീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തന്നെ അടിച്ചുറക്കി വിട്ടിരിക്കുകയാണ്. അത് ഫോറസ്റ്റിൻ്റെ ആശിൻ ഒ ജി ആൻഡ് ടീം ഇവിടെ വന്നിട്ട് നമ്മുടെ സ്വന്തം പ്ലേയേഴ്സ് ആയിട്ടുള്ള എ ഡബ്ല്യു ദ ആംഗ്രി വോൾഫ്സിനെ ഫിനിഷ് ആക്കി വിടുന്നു. മിസ്റ്റിൻ്റെ ടൈറ്റൻ ഐ എൻ എസ് വിസാൻ ഇട്ടാണ്. മിസ്റ്റിൻ്റെ ഭാഗത്തു നല്ലൊരു ഫൈറ്റ് വരുന്നു. ഐ എൻ എസിൻ്റെ വിസാനെ ഉറക്കി വിടുന്നു. മിസ്റ്റിൻ്റെ ടൈറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ടൈറ്റൻ. അപ്പോൾ എന്തായാലും ഇവിടെ മിസ്റ്റിൻ്റെ ജി ഡി ഉറങ്ങിയെങ്കിലും പകരം ഞങ്ങളുടെ ഒരു പ്ലെയറിനെ പിടിച്ചോന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചടിച്ച് വിട്ടിരിക്കുകയാണ് നമ്മുടെ മിസ്റ്റിൻ്റെ പ്ലേയേഴ്സ് വന്നിട്ട് ഐ എൻ എസിൻ്റെ വിസാറിനെ. വിസാറിൻ്റെ മായാജാലം ഒന്നും ഇവിടെ പോയി പോയില്ല എന്നാണ് പറയുന്നത് മിസ്റ്റ്. അപ്പോൾ മിസ്റ്റിൻ്റെ ടൈറ്റനാണ് അത് ഫിനിഷ് എടുത്തിട്ടുള്ളത്. പിസ്റ്റൽ കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ എൻസൈൻ്റെ നാർക്കോസ് നിൽക്കുന്നത്. പിസ്റ്റൽ ഓൺലി മാച്ച് ആയിരുന്നു ഇത്. എനിക്കറിയില്ല, അറിയാൻ പാടില്ലാതെ ചോദിക്കണം. കാര്യം അറിയാൻ നമുക്ക് കൃത്യമായ ഗണ്ണുകളൊന്നും ഇല്ല. ഷോട്ട് ഗണ്ണും സ്കാറിലും ഒക്കെയാണ് നമ്മുടെ അർബൻ്റെ ഇരിക്കുന്നത്. റെഡേടെ നോക്കിക്കഴിഞ്ഞാൽ യു എം ബി ഉണ്ട് സാർ. ബി എസിൻ്റെ ഡ്രീമറുടെ ഫ്ലിക്കിൻ്റെ പ്രൊഫസറിനെ വീണ്ടും നോക്കാക്കാണ്. ലൂതർ എന്തായാലും ഫിനിഷ് ആയിട്ടുണ്ട്. സോ ഫ്ലിക്ക് പ്രൊഫസർ ഇവിടെ നോക്കായ സമയത്ത് നമ്മുടെ ജിക്സോ കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ ബി എസിൻ്റെ ഡ്രീമർ ഒരു ഫൈറ്റ് എടുക്കാണ്ട് ഡ്രീമറിന് കൊടുക്കുന്നു. ബി എസിൻ്റെ ഡ്രീമർ ഫ്ലിക്കിൻ്റെ ആകാശനെ നോക്കാക്കണം. ഇതിൻ്റെ അവസാനം ജിക്സോ മാത്രമാണ് ബാക്കി. ജിക്സോ അതാ ഡ്രീമറിനെ അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഫ്ലിക്കിൻ്റെ ജിക്സോ. ജിക്സോ കൊടുക്കുന്നുണ്ട്. വൺ എസ്റ്റിലേക്ക് മാറുന്നു. ബി എസിൻ്റെ ഡ്രീമറിനെ ഫിനിഷാക്കി വിടാൻ പോകുന്നു. എൻ്റെ മോനെ ഒരു റീക്കോയിലും ഇല്ല, അമ്മമാരെ അടിയാണ് ഫ്ലിക്കിൻ്റെ ജിക്സോ ഉടക്കുക. നല്ല ഏതോ ഡിവൈസിലാണ് കളിക്കുന്നു തോന്നുന്നു. ജിക്സോ അടിക്കുന്നത് എപ്പോഴും ഇട്ട് കൊടുക്കുന്നുണ്ട്. ബി എസിൻ്റെ ആദ്യം വരുന്നുണ്ട്. ഇവിടെ ഒരു വൺ പ്ലസ് ഫോർ സിറ്റുവേഷൻ വരുമല്ലോ നോക്കാം. ഫ്ലിക്കിൻ്റെ ജിക്സോയ്ക്ക് നല്ല രീതിയിലുള്ള ഫൈറ്റ് എടുക്കുന്നു. ബി എസിൻ്റെ ആദ്യം അവരുടെ മെയിൻ പ്ലെയറാണ്. അത് ഷോർഗണ്ണോട് കളിക്കും. ഷോർഗണ്ണോട്ട് അടിയിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മുടെ ഫ്ലിക്കിൻ്റെ ജിക്സോ. പക്ഷേ ബാക്കിൽ നിന്ന് മിസ്റ്റിക്കിൻ്റെ വക നല്ലൊരു കവറപ്പാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഫ്ലിക്കിൻ്റെ ടീമിനെ ഒരു നല്ല രീതിയിൽ ഇവിടെ തന്നെ ഉറക്കി വിട്ടിരിക്കുകയാണ് നമ്മുടെ ബി എസ് ടീം. അവർക്ക് ഡ്രീമറിനെ വില കൊടുത്ത് നഷ്ടപ്പെടുത്തേണ്ടി വന്നെങ്കിൽ പോലും ആ മൂന്ന് പേര് കൊണ്ട് വെച്ച് അവർ ആ ടീമിനെ വൈപ്പാക്കി വിട്ടിരിക്കുന്നത്. ഫ്ലിക്ക് ടീം ഈസ് ഡൗൺ ആണ് ദ ബി എസ് ടീം ഈസ് ഗോട്ട് ദ കിൽ ആൻഡ് ദ വെരി ബിഗ് പെർഫോമൻസ് ഓവർ ഹിയർ. ഓക്കെ കമോൺ ഗായ്സ്, നമ്മുടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ എങ്ങുമല്ല, ഇവിടെ പൊച്ചിങ്കിയിലാണ്. അപ്പോൾ എറാങ്കൽ മാച്ച് ഇതാ ലാസ്റ്റ് ഫൈനൽ ഡേയിലുള്ള മാച്ച്. എല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ അഞ്ച് പേര് ലൈവ് കാണുന്നുണ്ട്. ലൂതർ കിങ് ഐഫോൺ 13 എന്നൊക്കെ പറയുന്നുണ്ട്. മോനെ ഐഫോൺ 13 ഒക്കെ എപ്പോഴാണ് ഇറങ്ങിയത്? അത് ഇറങ്ങും, ഭാവിയിൽ ഇറങ്ങുമായിരിക്കും. 13, 14, 50 ഒക്കെ ഭാവിയിൽ ഇറങ്ങുമായിരിക്കും. നമ്മൾ ഇനി നമ്മളിപ്പോൾ എനിക്ക് പാരൽ വേൾഡിലേക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് തോന്നുന്നത്. നമുക്ക് ഗായ്സ് ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ടീമിനെ നോക്കിക്കഴിഞ്ഞാൽ 9 ഫിനിഷുമായിട്ട് അവർ നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റ് കാഴ്ച വെക്കുന്നുണ്ട്. ഇവിടെ സെവർണി ഏരിയയിലാണെന്ന് തോന്നുന്നു. അതെ, സെവർണി ഏരിയയൊക്കെ ഇറങ്ങി ചുറ്റി അവിടെല്ലാം വൈപ്പാക്കിക്കൊണ്ട് നേരെ വേറൊരു ഏരിയയിലേക്ക് പോകുകയാണ്. യാതൊരു വിധത്തിലുള്ള വിഷയം അവർക്ക് ഉണ്ടായിട്ടില്ല. കാര്യം അവർ ഫുൾ സ്കോഡായിട്ട് തന്നെ കളിക്കുന്നത്. ആരെയും ഒന്നും കളഞ്ഞിട്ടും ഇല്ല, ആരും ഡെഡ് ആയിട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ച വെക്കാൻ പറ്റും എന്ന് സാധിക്കുന്നു. സോ ഇവിടെ ആദ്യം ഫൈറ്റ് എടുത്ത ടീമാണ് നാർക്കോസ്, ഇൻസൈന്, മിസ്റ്റ്, അതേപോലെ തന്നെ ഫോറസ്. പക്ഷേ ഈ സെവർണി ഏരിയ കടക്കാൻ പറ്റിയത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫോറസ്റ്റിന് മാത്രമാണ്. സെവർണി ഏരിയ പിടിച്ച് കളിച്ചത് ഫോറസ്റ്റിൻ്റെ ടീമാണ്. സോ ഫോറസ്റ്റിൻ്റെ ടീം ഓൺ ദ സ്ക്രീൻ ഗൈസ്. അപ്പോൾ എതിരെ നിൽക്കുന്ന ഇൻഫിനിറ്റി ടീം ഇതുവരെ ഫൈറ്റിലേക്ക് വന്നിട്ടില്ല. ഇൻഫിനിറ്റി ഫൈറ്റിലേക്ക് വരുമ്പോഴത്തേക്കും കളി മാറി മാറി. ഓക്കെ, ഇൻഫിനിറ്റിയുടെ ഫൈറ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എന്തായാലും ഇവിടെ ഐ എൻ എഫിൻ്റെ മാൻഡ്രേക്ക് ഉണ്ട്. മാൻഡ്രേക്കിൻ ടീം മിൽട്ട ഏരിയയിലാണെന്ന് തോന്നുന്നു. ഈ ആ മിൽട്ട ഏരിയ പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ഐ എൻ എഫിൻ്റെ മാൻഡ്രേക്കും അതേപോലെ തന്നെ ഫ്ലെക്സും അപ്പീസ് ലൈവും ഇൻഫിനിറ്റിയുടെ ട്രോട്ടിൽ. മിസ്റ്റ് സിംഗ് അത് അർബൻ ഇട്ട് കൊടുക്കുകയാണ്. അർബൻ മെയിൻ പ്ലെയർ, ഇൻസൈൻ്റെ അർബനെ അവിടെ ഫിനിഷാക്കി വിടുന്നു. എന്നാൽ മോനെ അറുപത് പിടിച്ചു ചത്തേക്കെന്ന് പറഞ്ഞുകൊണ്ട് അർബനെ ഉറക്കി വിടുകയാണ്. ഇവിടെ എന്തായാലും അടുത്തൊരു നാർക്കോസിനെ കൂടെ നോക്കിയിടുന്നു മിസ്റ്റിൻ്റെ സിംഗ്. ഇനിയിപ്പോൾ ബാക്കിയുള്ള റെഡ് ഐ മാത്രമാണ്. റെഡ് ഐ യു എം ബി കൊണ്ട് അടിക്കുന്നുണ്ട്. റെഡ് ഐ റീലോഡിംഗ് ആണ്. പക്ഷേ റീലോഡിംഗ് ഒന്നും നടക്കില്ല മോനെ. എസ് എൻ ടു കെ കൊണ്ട് മിസ്റ്റിൻ്റെ ടീം ഓപ്പൺ ആക്കിയിട്ട് തകർത്ത് അടിച്ച് ഉറക്കി വിട്ടിരിക്കുകയാണ് ദ ടീം ഓഫ് ഇൻസൈനെ. ഇവിടെ ലെമിൽ ഒ പി കേരള ഫോർ എറണ ഇടുന്നുണ്ട്. ലെമിൽ ഒ പി ലെമിൽ ഒ പിയുടെ വകയൊക്കെ നല്ലൊരു
ഷോട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്, നല്ലൊരു ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന കേരള ടീമിൻ്റെ ഒരു പ്ലെയർ ആയിട്ടുള്ള എററിനെ നൈസ് രീതിയിൽ കേരള സൈക്ലോപ്സിൻ്റെ പ്ലേസ് വന്നിട്ട് ഉറക്കി വിട്ടിട്ടുണ്ട്. കേരള ഫോർ റേഞ്ചർ ഇവിടെ വെയിറ്റിംഗ് ആണ്, ക്യാമ്പിംഗ് ആണ്, വെയിറ്റ് ചെയ്യാണ്. കേരവാട മക്കളെ എന്ന് പറഞ്ഞിട്ട് സ്കൂൾ, എല്ലാവരും സ്കൂളാണ് വിളിക്കുന്നത്. സ്കൂൾ എന്താ പറയുക, സൈനൊക്കെ ആപ്പിളിനിട്ട് കൊടുക്കാനുള്ള ശ്രമം, പക്ഷേ കുറച്ചൊക്കെ എസ് പി പോയിട്ടുണ്ടെങ്കിലും കാര്യമായിട്ടൊന്നും നമ്മുടെ കേരള ഫോർ റേഞ്ചറിന് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എതിരെ നിൽക്കുന്നത് വേറെ ആരുമല്ലാത്ത സൈനോപ്സിൻ്റെ പിള്ളേരാണ്. കേരള സൈക്ലോപ്സ് എന്ന ക്ലാനിന് വേണ്ടി അവരെ റെപ്രസെൻറ്റ് വന്നിട്ടുള്ള നാല് ചുണക്കുട്ടികളാണ് എതിരെ നിൽക്കുന്നത്. സോ കേരള ഫോർ റേഞ്ചേഴ്സ് മൂന്ന് പേരുമായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്. ഒരാൾ എന്തായാലും നോക്കായി ഫിനിഷായി പോയിട്ടുണ്ട്. സോ കേരള ഫോർ റേഞ്ചേഴ്സും അതേപോലെ തന്നെ കേരള സൈക്ലോപ്സുമാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത്. ആര് ജയിക്കും ആര് തോക്കും, സ്കൂൾ അപ്പാർട്ട്മെൻറ്റിൽ ആര് വിൻ ചെയ്യുന്നതാണെന്ന് നോക്കുന്നത്. അപ്പോൾ മിസ്റ്റിൻ്റെ ടീം എന്തായാലും മിസ്റ്റ് സിംഗം, മിസ്റ്റിൻ്റെ ജീഡി വന്നിട്ട് സിംഗം തീ എന്ന് പറയുന്നുണ്ട്. സിംഗം തീ തന്നെയാണ് മോനു. അപ്പോൾ സിംഗത്തിൻ്റെ ഭാഗം നല്ല രീതിയിലുള്ള ഷോട്ടുകൾ നമ്മൾ കണ്ടു. സിംഗത്തെ ടി വിയിൽ പാത്രക്കെ, തിയേറ്ററിൽ പാത്രക്കെ, കാഴ്ച ബംഗ്ലാവിൽ പാത്രക്കെ, എതിരെ നിന്ന് വേട്ടയാടി പാത്രക്കയാ എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. സോ അപ്പാർട്ട്മെൻറ്റ് നോക്കാൻ പറഞ്ഞത്, അപ്പാർട്ട്മെൻറ്റ് നോക്കി മോനെ, അപ്പാർട്ട്മെൻറ്റൊക്കെ നോക്കി ഞാൻ ഫൈറ്റൊക്കെ എടുത്തിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ അടുത്ത ഫൈറ്റ് വരുന്നത് അപ്പാർട്ട്മെൻറ്റിലല്ല, സ്കൂളിലാണ്. അപ്പോൾ സ്കൂളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരള ഫോർ ടീമും കേരള സൈക്ലോപ്സും ഏറ്റുമുട്ടാണ്. ടീം കേരള വസ് ടീം കേരള സൈക്ലോപ്സ്. അപ്പം സൈക്ലോപ്സ് ആണോ ജയിക്കുന്നത് അതോ ടീം കേരളയാണോ ജയിക്കുന്നത്, നോക്കാം. രണ്ടിലും കേരളയുണ്ട്. ഏത് ടീം ജയിച്ചാലും നമുക്ക് മലയാളികൾക്ക് അഭിമാനം തന്നെയാണ്. സോ മാച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് കേരള ടീം വാസ് ദ കേരള. സോ രണ്ട് കേരള ടീമുകൾ ഏറ്റുമുട്ടിയാണ് സ്കൂൾ അപ്പാർട്ട്മെൻറ്റിൽ. മൂന്ന് പേരുണ്ട് ഒരു ടീമിൽ, മറ്റേ ടീമിൽ മൂന്ന് പേരാണോ അതോ നാല് പേരാണോ നോക്കി കഴിഞ്ഞാൽ നാല് പേര് തന്നെയാണ് ആ ടീമിൽ നിൽക്കുന്നത്. സോ ഫൈറ്റ് ഈസ് ഇൻ അവർ എറാങ്കൽ മാച്ച്. ഫോറസ്റ്റിൻ്റെ ടീമുകളാണ് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റിൻ്റെയൊക്കെ ഫൈറ്റ് വരികയാണെങ്കിൽ മിസ്റ്റിനെയൊക്കെ ലക്ഷ്യം വെച്ച് അടിക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റിൻ്റെ ടീം സ്കൂൾ അപ്പാർട്ട്മെൻറ്റ് ലക്ഷ്യമാക്കി ഓടിച്ചാടി അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എടാ മോനെ തീ എന്ന് പറയുന്നുണ്ട് ട്രോട്ടിൽ, ആ മോനെ തീ തന്നെ. എൻ്റെ മോനെ എം ബി ഇന്നില്ല, എം ബി ഇന്നില്ലെന്ന് തോന്നുന്നു. അവർ കയറിയിട്ടില്ല, അവരുടെ സ്ലോട്ടിൽ അവരെ കാണുന്നില്ല. എം ബിക്ക് ഇന്ന് ഉറക്കമാണെന്ന് തോന്നുന്നു. അവർ മിക്കവാറും മടി പിടിച്ചിരിക്കുമായിരിക്കും ഇന്ന് വയ്യാന്ന് പറഞ്ഞുകൊണ്ട്. നാളെ വിഷുവൊക്കെ അല്ലേ, പിള്ളേർ ചിലപ്പോൾ കണി കാണാൻ വേണ്ടി പോയതായിരിക്കാം, ഇല്ലെങ്കിൽ ആവേശത്തിനോ അല്ലേ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷത്തിനോ എല്ലാം പോയതായിരിക്കും സിനിമ കാണാൻ. സോ സ്പാരോ വൈറ്റിൻ ടീമൊക്കെ റഷ് ചെയ്ത് കയറിച്ചില്ലെങ്കിലാണ് സ്കൂളിൻ്റെ ഏരിയയിലേക്ക്, സ്കൂൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് മിസ്റ്റി ടീം അവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഫോറസ് സ്പാരോ വൈറ്റിൻ ടീം എന്ന പിള്ളേരെ പിടിച്ചെന്ന് പറഞ്ഞ് മിസ്റ്റി ടീമിനെ നൈസ് ചെയ്ത് ഉറക്കി വിടാൻ വേണ്ടി സുൽത്താൻ സിംഗും ഒക്കെ വെയിറ്റിംഗ് ആണ്. സുൽത്താൻ സിംഗും ടീമും ഒക്കെ അവിടെ റെഡിയാണ് ഫൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മിസ്റ്റിൻ്റെ ഒക്കെ അടുത്താണ്. അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഏരിയ പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പാർട്ട്മെൻറ്റ് ഏരിയ കയറി പുഷ് ചെയ്യുമല്ലോ നോക്കാം. മിസ്റ്റി സുൽത്താൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ സിംഗം നിൽപ്പുണ്ട്. സിംഗം മൂന്ന് കിലോടുത്ത് നിൽക്കുന്ന സിംഗമുണ്ട്, തീക്കളി സിംഗം. സോ സിംഗം സിംഗം തീപ്പൊരി സിംഗം അദ്ദേഹം ഇന്ന് അടിക്കുമല്ലോ നോക്കാം. മോനെ ടൈറ്റൻ എന്താ അറിയില്ല, ഏതാണ്ടൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. മിക്കവാറും പുള്ളിക്കാരൻ ആ മോനെ ഇല്ല, അവരില്ലാതെ രസമില്ലാന്ന് പറയുന്നുണ്ട്. അവരില്ലാതെ നമ്മുടെ കുറ്റമല്ലല്ലോ ബ്രോ, അവർ കയറാത്തത് നമ്മുടെ വിഷയമല്ലല്ലോ. അവർ അവരോട് പറഞ്ഞ് കയറ്റണ്ടേ, നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കറക്റ്റ് ടൈമിൽ ഐ ഡി പാസ്വേഡൊക്കെ ഇട്ട് കൊടുത്ത് അവർ കയറാത്ത നമ്മുടെ വിഷയമല്ല. പക്ഷേ അവരില്ലെങ്കിൽ പോലും നമ്മുടെ പിള്ളേർ നല്ല രീതിയിലുള്ള ഫൈറ്റ് കാഴ്ചവെച്ച് ഇവിടെ രസമൊക്കെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, മിസ്റ്റി സുൽത്താൻ അവിടെ നേടുകളൊക്കെ വാരി കുത്തി എറിയുന്നുണ്ട്. പക്ഷേ നേടുകളൊന്നും ഫലപ്രദമായിട്ട് ഒരു നല്ല രീതിയിലുള്ളൊരു നോക്ക് വീഴ്ത്താനുള്ള സാഹചര്യത്തിലേക്ക് മാറുന്നില്ല. സോ മിസ്റ്റിൻ്റെ സുൽത്താനാണ് അവിടെ യു എം ബി കൊണ്ട് കളിക്കുന്നത്. അതേപോലെ തന്നെ സിംഗം വരുന്നുണ്ട്, സിംഗം കുട്ടൻ, സിംഗക്കുട്ടൻ.